ഓളോടാണിന്റെ മുഹബത്ത്, രചന സഹില സച്ചു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. പെട്ടെന്ന് വായുവീഴ്ചയേറി വന്ന പൈക്കൊണ്ടുള്ള അടിയേറ്റ് ഷാദി പിന്നിലേക്ക് വേച്ച് നിന്നു. വേദന കൊണ്ട് നെറ്റിൽ കയ്യമർത്തി അവൻ മുന്നിലേക്ക് നോക്കി. അടിയേറ്റ് പൊട്ടിയ നെറ്റിയിൽ നിന്നുള്ള രക്തം അവന്റെ കണ്ണിലേക്ക് ചെറുതായി ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. ഷാദി എന്നലറി വിളിച്ചുകൊണ്ട് ഫിനു അവന്റെ അടുത്തേക്ക് ഓടി വരാൻ നിന്നും ഫാരിസ് അവളെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടി. നദീറിന്റെ ദേഹത്ത് വെച്ച കൈ ഇനി അവന് വേണ്ട, തള്ളി ഓടിക്കടാ. പിന്നിൽ നിന്ന് കിങ്കരമാര് നോക്കി അവൻ അലറി. അത് കേട്ടത് മുന്നിലേക്ക് വന്നു നിന്ന ഗുണ്ടകളിൽ ഒരുത്തൻ തന്റെ കയ്യിലുള്ള പൈപ്പ് ഷാദിയുടെ മുഖം ലക്ഷ്യമാക്കി വീശി. വേദന കൊണ്ട് പൊളയുന്നതിനിടയിലും ഷാദി തന്റെ നേരെ വന്ന പൈപ്പ് ഇടത്തെ കൈ കൊണ്ട് തടഞ്ഞു നിർത്തി. പക്ഷെ ചീറി വന്ന മറ്റൊരു പൈപ്പ് അവന്റെ വലത്തെ കൈയിൽ ആഞ്ഞു പതിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞ ഷാദിയുടെ കൈ തടഞ്ഞു നിർത്തിയ പൈപ്പിൽ നിന്നും വേർപ്പെട്ടു. അത് കണ്ടത് നദീർ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് കയറി ഷാദിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പിന്നിലേക്ക് നീങ്ങിപ്പോയ ഷാദി ബാലൻസ് കിട്ടാതെ പിന്നിലേക്ക് മറിഞ്ഞു. തന്റെ മുഖം നിലത്തടിച്ച് ചിതറാൻ പോവുകയാണെന്ന് അറിഞ്ഞതും ഷാദി കണ്ണുകൾ അടച്ചു പിടിച്ചു. നിലത്തെത്തുന്നതിന് മുന്നേ തന്നെ ആരോ പിടിച്ചു നിൽക്കുന്ന പോലെ അവന് തോന്നി. നെറ്റിയിലെ മുറിവിൽ നിന്നൊലിച്ച രക്തം കാരണം കണ്ണുകൾ തുറന്നുകൊണ്ട് ഷാദി അത് ആരാണെന്ന് നോക്കി. താൻ ബലിഷ്ഠനായ ആരുടെയോ നെഞ്ചിലാണ് വീണ് കിടക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി. പണിപ്പെട്ടുകൊണ്ട് അവൻ കണ്ണു തുറന്നപ്പോൾ തന്റെ മുന്നിൽ ജോലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടു. അതിനു പിന്നിൽ ഐ പി എസ് എന്ന് ആലേഖനം ചെയ്തതും ഡെപ്യൂട്ടി കമ്മീഷണർ ഇജാസ് ഇബ്രാഹിം. ഷാദിയുടെ ചുണ്ടുകൾ ആ ആളുടെ നെഞ്ചിലെ നെയ്പ്ലേറ്റിലെ നാമം ഉരുവിട്ടു. ഇജാസിന്റെ ചുമലിലേക്ക് വീണ ഷാദിയെ അവൻ നേരെ നിർത്തി. മോനെ ഷാദി! അവനെ കണ്ടതും പിന്നിൽ നിന്ന ഷാഹിയും ഇഷും അവന്റെ അടുത്തേക്ക് ഓടി വന്നു. രക്തമൊലിക്കുന്ന മുഖത്തോട് നിൽക്കുന്ന അനിയനെ കണ്ടതും ഷാഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ അനിയനെ എന്ന് ചോദിച്ച് ഷാഹി മുന്നോട്ട് കയറിയതും ഇജാസ് അവനെ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നിന്നു. അത് കണ്ടതും ഷാഹി ചോദ്യഭാവത്തിൽ ഇജാസിനെ നോക്കി. ഡെപ്യൂട്ടി കമ്മീഷണർ ഇജാസ് ഇബ്രാഹിം ഇവിടെ ഉണ്ടാവുമ്പോ വേറൊരാള് വേണ്ട. ഈ യൂണിഫോം ഇട്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. നല്ല രീതിയിൽ ശരീരം ഇളക്കി ഒരു ആക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ച നമ്മുടെ റൈറ്റർ അതിനൊരു അവസരം തരണ്ടേ? എന്തായാലും ഇതെനിക്ക് പടച്ചോ തന്ന ചാൻസ് ആണ്. അവന്റെ സംസാരം കേട്ടതും ഷാഹി അവന് നോക്കി. ഓക്കെ അളിയ, നീ പൊളിക്കുത്തേ എന്ന് പറഞ്ഞ് സൈറ്റടിച്ച് കാണിച്ചു. ഷാഹിക്ക് നേരെ നല്ലൊരു ഇളി പാസ്സാക്കി കൊടുത്തുകൊണ്ട് തൊപ്പി വെച്ചോ എന്നും പറഞ്ഞ് ഇഷുവിന്റെ കയ്യിലേക്ക് ഇജാസ് തൊപ്പി കൊടുത്തുകൊണ്ട് അവൻ നദീറിന്റെ നേരെ തിരിഞ്ഞു. വാവ്, ഡയലോഗ് പൊളിച്ചടുക്കി. പക്ഷെ പോലീസ് പവർ കാണിച്ച് വിരട്ടാൻ നീ ആരാടാ? പോലീസും ഡെപ്യൂട്ടി കമ്മീഷണറൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ. ഇതെന്റെ ഗസ്റ്റ് ഹൗസ് ആണ്, ഒരുത്തനും വന്ന പോലെ തിരിച്ചു പോവില്ല. ഇജാസിനെ നോക്കി പുച്ഛത്തോടെ നദീർ പറഞ്ഞു. ഇവിടേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ വന്ന പോലെ തന്നെ തിരിച്ചു പോവാൻ എനിക്കറിയാം. ധരിച്ച ഈ യൂണിഫോമിലാണ് ഒരു പോലീസുകാരന്റെ പവറെന്ന് നീ കരുതിയോടാ നദീറെ. എന്നാൽ നിനക്ക് തെറ്റി, അതണിഞ്ഞവന്റെ ചങ്കൂറ്റത്തിലാണ് കാര്യം. എ പോലീസ് മാൻ ഈസ് ഓൾവേസ് പോലീസ്. അത് യൂണിഫോം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി. കരുത്താർന്ന ശബ്ദത്തോടെ ചെറുതായി ചിരിച്ചുകൊണ്ട് ഇജാസ് നദീറിന് കൗണ്ടർ ഡയലോഗ് കൊടുത്തു. യൂണിഫോം ഇട്ട് ഒരുതിനെ കണ്ടപ്പോ നിനക്കൊക്കെ മുട്ടുവിറച്ചോടാ പന്നികളെ. ഇതിനൊക്കെ കൂട്ടിയിട്ടാ നീയൊക്കെ പറഞ്ഞ കാശ് തന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടിച്ചൊടിക്കടാ അവന്റെ കൈയും കാലും. കോപത്തോടെ ഗുണ്ടകളെ നോക്കി നദീർ അലറി. അത് കേട്ടതും ഗുണ്ടകളിൽ ഒരുത്തൻ ഇജാസിന് നേരെ പാഞ്ഞു വന്ന് തന്റെ കയ്യിലെ പൈപ്പ് അവനെ ലക്ഷ്യമാക്കി വീശി. കാക്കു! അത് കണ്ടും കണ്ണടച്ച് ഷാഹിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇഷു അലറി. അലർച്ച ഉയർന്നതും എല്ലാവരും ആ ഗുണ്ടയുടെ മുഖത്തേക്ക് നോക്കി. ഇജാസിനെ ലക്ഷ്യമാക്കി വീശിയ പൈപ്പ് അവന്റെ ചെവിയുടെ തൊട്ടടുത്തായി നിൽക്കുന്നു. അവന്റെ വലതു കൈയുടെ മുഷ്ടി ആ ഗുണ്ടയുടെ തൊണ്ടക്കുഴിയിൽ മുട്ടി നിൽക്കുന്നു. അവൻ മുഷ്ടി അമർത്തിയതും അയാളുടെ കയ്യിൽ നിന്ന് പൈപ്പ് നിലത്തേക്ക് വീണു. ആ സമയം കൊണ്ട് പൈപ്പ് പിടിച്ചെടുത്ത ഇജാസ് ആ പൈപ്പ് അയാളുടെ മുഖം ലക്ഷ്യമാക്കി വീശി. അതുകൊണ്ടൊന്ന് കിട്ടിയപ്പോൾ തന്നെ അയാൾ നിലത്തേക്ക് വീണു. തന്നെ മറികടന്നൊരു കാറ്റ് പോയതുപോലെ നദീറിന് തോന്നി. നദീറിന്റെ മുഖത്ത് ഭയം നിറയാൻ തുടങ്ങി. ഷാദിയും ഷാഹി മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് ഇഷുവിനെ നോക്കി. അവളൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ഷാഹിയെ നോക്കി. അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. നദീറിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. നോക്കി നിൽക്കാതെ അടിക്കടാവനെ! പകയോട് അലറിക്കൊണ്ട് നദീർ ബാക്കിയുള്ളവന്മാരെ നോക്കി. മുന്നോട്ട് കയറിയ രണ്ടുപേരും ഇജാസിനെ ലക്ഷ്യമാക്കി ഇരുവശത്തു നിന്നും പൈപ്പ് ആഞ്ഞു വീശി. സെക്കൻഡ് കൊണ്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇജാസ് തന്റെ രണ്ട് കൈകൾ ഉപയോഗിച്ച്
അവരുടെ രണ്ടുപേരുടെയും ഷർട്ടിൽ പിടിച്ച് തന്റെ നേരെ ശക്തിയിൽ വലിച്ചടുപ്പിച്ച് പിന്നിലേക്ക് ഒഴിഞ്ഞു നിന്നു. അവന്റെ അപ്രതീക്ഷിതമായ വലിയിൽ പരസ്പരം അടുത്തു വന്ന ഗുണ്ടകൾ മുഖമടിച്ച് നിലത്തി വീണ് പൊളഞ്ഞു. അത് കണ്ട് അലറിക്കൊണ്ട് നെതിർ മുന്നോട്ട് വന്നു. ഇജാസ് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പിന്നിലെ ടേബിളിലേക്ക് ചേർത്ത് അടിച്ചു. കുതിരിമാറാൻ ശ്രമിച്ച നെതിറിന്റെ മുഖത്ത് മാറി മാറി ഇജാസിന്റെ കൈകൾ പതിഞ്ഞു. മുഖത്തേറ്റ അടി കാരണം അവന്റെ ചുണ്ടും കണ്ണിന്റെ താഴെ ഭാഗവും പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പിന്നിൽ നിന്ന ഫാരി ഇനി അടുത്ത് ഞാനായിരിക്കുമെന്ന് മനസ്സിലാക്കിയതും വാതിൽ ലക്ഷ്യമാക്കി ഓടി. അത് കണ്ട് ഷാഹി മുന്നോട്ട് കയറി അവന്റെ കാൽ കൊണ്ട് ഫാരിയെ തടഞ്ഞു വെച്ചു. ബാലൻസ് കിട്ടാതെ ഫാരി മുഖം കുത്തി നിലത്തേക്ക് വീണു. അവൻ പതുക്കെ എഴുന്നേറ്റതും അവന്റെ അടുത്തേക്ക് വന്ന ഷാഹിയുടെ കൈ ഫാരിയുടെ ഇരുകവളിലും മാറി മാറി പതിഞ്ഞു. എന്നെ തള്ളല്ലേ, ഒരു അബദ്ധം പറ്റിയതാ, ഷാഹിയുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് ഫാരി പറഞ്ഞു. ദേഷ്യം വന്ന ഷാഹി അവന്റെ മുഷ്ടി ചുരുട്ടി ഫാരിസിന്റെ മൂക്ക് ലക്ഷ്യമാക്കി ആഞ്ഞു കുത്തി. അവൻ ആടിയാടി നിലത്ത് വീണു. എന്താടാ, ഇനി ആരെങ്കിലും ഉണ്ടോ? നീ കാശ് കൊടുത്ത് ഇറക്കിയമാരില്. അടിയേറ്റ് ആടി നിൽക്കുന്ന നിധീറിന്റെ കവിളിൽ പതിയെ തട്ടിക്കൊണ്ട് ഇജാസ് ചോദിച്ചു. അതിനു മറുപടിയായി അവന്റെ വായിൽ വന്ന് പച്ച തെറിയാണെങ്കിലും ഉള്ളിലെ ഭയം കാരണം അവൻ അടക്കി നിർത്തി. ഇഷു, ഒന്നിങ്ങോട്ട് വാ. പിന്നിലേക്ക് നോക്കി ഇജാസ് വിളിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. നീ പണ്ട് പറഞ്ഞിട്ടില്ലേ ഇവനെ കണ്ടാൽ എന്തോ സമ്മാനം കൊടുക്കാനുണ്ടെന്ന്? അവൻ ഉദ്ദേശിച്ച മനസ്സിലാവാതെ ഷാഹിയും നോക്കിക്കൊണ്ട് ഇഷു ചോദിച്ചു. ഇജാസ് ഉദ്ദേശിച്ച മനസ്സിലായ ഷാഹി ചിരി അടക്കി പിടിച്ചു. എടി പണ്ട്, സൈറ്റ് അടിച്ച് കാണിച്ചുകൊണ്ട് അവൻ പെങ്ങളെ നോക്കി. ആ, ഇപ്പോ ഓർമ്മ ഒന്ന് കാക്കൂ, ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആ, വേണേലും ഇപ്പൊ കൊടുത്തോ. ഇജാസ് പറഞ്ഞിരുന്നതും ഇഷുവിന്റെ കൈ നദീറിന്റെ കവിളിൽ പതിഞ്ഞു. അടി കൊണ്ടതും കവിൾ അമർത്തി പിടിച്ച് പകയോടെ നദീർ ഇഷുവിനെ നോക്കി. അവനെ നോക്കിയ ലോഡ് പുച്ഛം വാരി വിതറിക്കൊണ്ട് അവൾ ഷാഹിയുടെ അടുത്ത് പോയി നിന്നു. അപ്പോഴേക്കും ഷാദി ഫിനുവിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇഷുവിനെ കണ്ടതും ഫിനു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഇഷു അവളെ ആശ്വസിപ്പിച്ചു. തൽക്കാലം ഞാൻ നിന്റെ പേരിൽ ആക്ഷനൊന്നും എടുക്കുന്നില്ല, പക്ഷേ ഇത് ഇവിടെ വെച്ച് നിർത്തിയേക്കണം, അല്ലെങ്കിൽ. അത്രയും പറഞ്ഞ് ഇജാസ് ഷാഹിയെ നോക്കി. മതിയെന്നർത്ഥത്തിൽ അവൻ തലയാട്ടി കാണിച്ചു. ദാ, ഇപ്പൊ നീ ഇവളെ രക്ഷിച്ചു, പക്ഷെ നീ ഒന്നോർത്തോ, കിട്ടിയത് ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നവനാ ഈ നദീർ. എന്റെ ദേഹത്ത് നിന്റെ പെങ്ങള് കൈവച്ചിട്ടുണ്ടേ, ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. അത് കേട്ടതും പല്ലുകൾ കടിച്ച് പിന്നിലേക്ക് തിരിഞ്ഞ് ഇജാസ് ഒരു കൊടുങ്കാറ്റ് പോലെ നദീറിന് നേരെ കുതിച്ചു. നദീറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ അവന്റെ കഴുത്തിൽ പിടിച്ച് പിന്നിലേക്ക് നീക്കിക്കൊണ്ടുവന്ന് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അതിനുശേഷം അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞ നദീർ തല ഉയർത്തി നോക്കിയതും സർവീസ് പിസ്റ്റൾ എടുത്ത് ഇജാസ് അവന്റെ തലക്ക് നേരെ ചൂണ്ടി. വേണ്ട, വിറച്ചുകൊണ്ട് നദീർ പറഞ്ഞു. അതേസമയം തന്നെ ഗണ്ണിൽ ലോഡ് ചെയ്തുകൊണ്ട് ഇജാസ് ട്രിഗറിൽ വിരലമർത്തി. വേണ്ട, ഞാനിനി ഒന്നിനും വരില്ല. മരണഭയത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് നദീർ അലറിയതും എല്ലാവരെയും നടുക്കിക്കൊണ്ട് ഒരു വെടിയച്ച അവിടെ ഉയർന്നു. ബുള്ളറ്റ് അവന്റെ ചെവിയെ തൊട്ടുരുമി എന്ന രീതിയിൽ പിന്നിലെ ചുമരിൽ തുളഞ്ഞു കയറി. ചുമരിൽ നിന്നും തെറിച്ച പൊടിപടലങ്ങൾ അവന്റെ തലയുടെ പിൻഭാഗത്ത് നിറഞ്ഞു. ഇനി നിന്റെ നിഴൽ വെട്ടമെങ്ങാനും എന്റെ പെങ്ങളുടെ മേൽ വീണാൽ, നദീറേ, ഇപ്പോ ഭിത്തിയിൽ തുളച്ചു കയറിയ ഈ ബുള്ളറ്റ് അന്ന് നിന്റെ നെറ്റിയിലായിരിക്കും കയറുക, മനസ്സിലായോ? ഗണ്ണ് തിരികെ വെച്ച് ഇജാസ് ആക്രോശിച്ചുകൊണ്ട് നദീറിനെ നോക്കി പറഞ്ഞു. അവൻ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു, കൂടെ ഇഷുവും ഫിനുവും. ഷാദിയെ കൂട്ടി ഷാഹി തിരിഞ്ഞടന്നു. ഷാഹിയുടെ വയറ്റിലേക്ക് ഒരു കത്തി ആഴ്ന്നിറങ്ങിയതും ഒന്നിച്ചായിരുന്നു. ഇക്കാന്റെ അലർച്ചയും ഒപ്പം തന്നെ ഷാദിയുടെ ഇക്കാക്ക എന്നുള്ള വിളിയും കേട്ട് ഞാനും ഫിനുവും കാക്കും തിരികെ അകത്തേക്ക് ഓടിപ്പോയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചിരിക്കുന്ന ഇക്കാനെയും ഇക്കാനെ വെപ്രാളത്തോട് പിടിച്ചിരിക്കുന്ന ഷാദിയുമാണ്. തലക്ക് ഭാരമുള്ള എന്തോ വന്ന് പതിച്ച പ്രതീതിയായിരുന്നു എനിക്ക്. ഒരു നിമിഷം എന്ത് വേണമെന്ന് മനസ്സിലാവാൻ നിന്നുപോയി. കത്തിയും കയ്യിൽ പിടിച്ചിരിക്കുന്ന നദീറിനെ കണ്ടപ്പോൾ ജീവനോടെ കൊഴിച്ചു മൂടാൻ തോന്നി. പെട്ടെന്ന് എന്തോ ബോധോദയം വന്ന പോലെ ഞാൻ ഷാഹിക്ക എന്നും അലറി വിളിച്ചുകൊണ്ട് എന്റെ ഇക്കാന്റെ അടുത്തേക്ക് ഓടിപ്പോയി. കാക്കു നദീറിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അവൻ പിന്നിലെ ഡോർ വഴി രക്ഷപ്പെട്ടു. ഷാഹി എന്ന് വിളിച്ച് കാക്കു ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇക്ക, ഷാഹിക്ക എന്ന് വിളിച്ച് ഞാൻ അലറി കരയാൻ തുടങ്ങി. വേദന കൊണ്ട് പുളയുമ്പോഴും എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പാവം. എന്റെ കയ്യിൽ മുറുകെ പിടിച്ചപ്പോൾ ഞാൻ ഇക്കാന്റെ മുഖത്ത് നോക്കി. ആ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഇങ്ങനെ ഇവിടെ കിടത്തിയിട്ട് എന്താ കാര്യം? ഇഷു, വാ ഹോസ്പിറ്റലിൽ പോവാം. നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് കാക്കു അത് പറഞ്ഞു. കാറിൽ കയറിയപ്പോൾ ഇക്കാന്റെ തല എന്റെ മടിയിൽ വെച്ചു. രക്തം നിൽക്കാതെ ഒഴുകുന്നുണ്ട്. എത്ര പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും ഒട്ടും അനുസരണയില്ലാതെ എന്റെ കണ്ണ് നിറയുന്നുണ്ട്. എന്റെ ഇക്കാക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ ആ നദീറിന്റെ വീതി നടപ്പിലാക്കുക ഞാനായിരിക്കും. പച്ചയോടെ കത്തിക്കും ഞാൻ അവനെ.
പെണ്ണിന്റെ പകക്ക് മുന്നിൽ അവനെങ്ങനെ പിടിച്ചു നിൽക്കുന്നു എനിക്കറിയണം. ഓരോന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് ഇക്കാനെ നോക്കിയപ്പോൾ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വിറക്കുന്ന കൈകളോടെ ഇക്ക എന്റെ കണ്ണീർ തുടച്ചു തന്നു. എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഇശു, നീ ഇങ്ങനെ കരയാതെ എന്റെ കാന്താരി. ഇശു, കരയരുത്, ഇക്കാക്ക് സഹിക്കൂലട്ടോ. സംസാരിക്കാൻ കഴിയാഞ്ഞിട്ട് കൂടി ഇക്ക ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ചങ്കുപൊട്ടുന്ന വേദനയാണ് തോന്നിയത്. മതി ഇക്ക, ഇനി സംസാരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതും ഇക്ക എന്റെ കവിളി തലോടി. ചിലപ്പോ എനിക്ക് നിന്നോട് ഇനി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് വല്ലതും സംഭവിച്ചു പോയാലോ. അത് കേട്ടതും ഞാൻ ഇക്കാന്റെ വായപൊത്തി. ഇങ്ങനെയൊന്നും പറയില്ല ഇക്ക, പ്ലീസ്. എനിക്കിതൊന്നും കേൾക്കാൻ പോലുള്ള ശക്തിയില്ല. എന്നെ ഇക്കാക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് കഴിയോ ഈശോന് ഒറ്റക്കാക്കി പോവാൻ? കഴിയോ? എന്റെ ഇക്ക എന്നും എന്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാൻ ഇക്കാനെ നെറ്റിയിലും കവിളിലും ഓരോ മുത്തം കൊടുത്തു. കാക്കും ഷാദിയും ഫിനും ഇതൊന്നും സഹിക്കാൻ കഴിയാതെ കരയുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോഴും എന്റെ ഇക്കാന്റെ കൈ വേർപ്പെട്ടില്ല. ഇക്കാനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ എല്ലാം തകർന്നവളെ പോലെ അവിടെ ഇരുന്നു പോയി. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിലത്തിരിക്കുന്ന പെങ്ങളെ കണ്ടതും ഇജാസിന്റെ ചങ്ക് പിടഞ്ഞു. ഇജാസിന്റെ നിർദ്ദേശപ്രകാരം ഫിനു ഷാദിയെ കൂട്ടി അവന് മുറിവ് ഡ്രസ് ചെയ്യാൻ പോയിരുന്നു. ഇഷു അവളുടെ ഷോർട്ടിൽ കൈവച്ച് ഇജാസ് വിളിച്ചു. പക്ഷെ ഇഷുവിന്റെ ഭാഗത്തു നിന്ന് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ മരവിച്ച അവസ്ഥയിലായിരുന്നു. ഇഷു അവനവളെ കുലുക്കി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കരയാൻ തുടങ്ങി. കാക്കു, എന്റെ ഇക്ക ഷായിക്കാക്ക് വല്ല സംഭവിച്ച പിന്നെ ഇഷന് ജീവനോട് ഉണ്ടാവില്ല. ഏയ്, എന്താ മോളെ ഇത്? നീ ഇങ്ങനെ തളരില്ലേ? അവനൊന്നും സംഭവിക്കില്ല. നമ്മുടെ ഷായിക്കൊന്നും പറ്റില്ലടാ. നീ പ്രാർത്ഥിക്കും, അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ. കാക്കു, അവനെ വെറുതെ വിടരുത്. അവന്റെ കൈ കൊണ്ട് എന്റെ ഇക്കാന്റെ ശരീരത്തിൽ പോറൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അവന് മോദനും പരീക്ഷയും ചേർത്ത് കൊടുക്കണം. കൊല്ലാതെ കൊല്ലണം അവനെ. നീ സമാധാനിക്കും, വാ എഴുന്നേൽക്ക്, ആ ചെയറിലിരിക്ക. ഇജാസ് അവളെ പിടിച്ച് എണീപ്പിച്ച് ചെയറിലിരുത്തി. എന്റെയും ഇക്കാന്റെയും ഉപ്പയുമ്മയും അവിടെ എത്തിയിരുന്നു. ഞാൻ കാരണമാണല്ലോ എന്റെ ഇക്കാക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ആലോചിക്കുമ്പോൾ ആകെ തകർന്നു പോവാണ് ഞാൻ. പെട്ടെന്നൊരു ഡോക്ടർ പുറത്തേക്ക് വന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ ഷാഹിലിന്? കാക്കു ചോദിച്ചപ്പോൾ സർ ഒന്ന് കൂടെ വരൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കാക്കു, ഞാൻ വരാൻ കൂടെ. വേണ്ട ഇഷു, നീ ഇവിടെ നിൽക്ക്. പ്ലീസ് കാക്കു, ഇവിടെ ഒന്നും അറിയാതെ ഇങ്ങനെ നിന്നാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, പ്ലീസ്. അവരെ കൂടെ കൂട്ടിക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ കാക്കു എന്റെ കൈയും പിടിച്ച് ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. ഇരിക്കൂ, അദ്ദേഹം ചെയർ കാണിച്ചിട്ട് പറഞ്ഞു. സീ മിസ്സിസ് ഷാഹിൽ, താൻ കുറച്ച് ധൈര്യത്തോടെ നിൽക്കണം. ഇങ്ങനെ തകർന്നു പോകാൻ പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഡോക്ടർ ആദ്യം തന്നെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കാക്കുവിനെ നോക്കി. പക്ഷെ അവൻ എനിക്ക് മുഖം തരാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കുവാണ്. ഷാഹിലിന്റെ അവസ്ഥ വളരെ മോശമാണ്. 48 മണിക്കൂർ കഴിയാതെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. മുറിവ് ആഴത്തിലുണ്ട്. നല്ല ശക്തിയായി കുത്തിയെന്ന് മാത്രമല്ല, അവിടെ വെച്ച് തന്നെ കത്തി തിരിച്ചിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് എങ്കിലും ഒന്നും പറയാനായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഷാഹിലിനും ബോധം വരണം, അല്ലെങ്കിൽ അത് കൂടുതൽ അപകടകരമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഷോക്കാവേണ്ടെന്ന് കരുതിയാണ് എല്ലാം മുൻകൂട്ടി പറയുന്നത്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. സോ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പ്രാർത്ഥിക്കുക, മനസ്സുരുകി പ്രാർത്ഥിക്കുക. ദൈവം കൈവിടില്ല. ഇതിലും നല്ലത് എന്നെ അങ്ങ് കൊല്ലുന്നതായിരുന്നു എനിക്ക് തോന്നിപ്പോയി. എന്തിനാ പഠിച്ചവനെ ഇങ്ങനൊരു പരീക്ഷണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഡോക്ടറുടെ ക്യാബിനിൽ നിന്നിറങ്ങി ആർക്കും മുഖം കൊടുക്കാതെ ഞാൻ വാഷ്റൂം ലക്ഷ്യമാക്കിപ്പോയി. കരഞ്ഞ് തളർന്നു പോയിരുന്നു ഞാൻ. ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഇക്കാക്ക് ബോധം വന്നില്ല. എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുമോ എന്ന് പോലും തോന്നിപ്പോയി എനിക്ക്. അത്രയ്ക്കും വല്ലാതായിരുന്നു ഞാൻ. എൻ്റെ ജീവനും ജീവിതവുമെല്ലാം ഇക്കയാണെന്ന് ഈ ദിവസങ്ങൾ കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ഷാഹി ഇല്ലെങ്കിൽ ഇഷലില്ല. ആർക്കെങ്കിലും പേഷ്യൻറ്റിനെ കാണാൻ കയറാം എന്നൊരു നേഴ്സ് വന്ന് പറഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ ആരെയൊന്നും നോക്കുകൂടി ചെയ്യാതെ ഞാൻ കയറി. ഞാൻ ഇക്കാൻ്റെ അടുത്ത് പോയിരുന്നു. പതിയാ മുടിയിലൂടെ വിരലോടിച്ചു. ഇക്ക, ദേ നോക്കിയേ, ഇഷുവാ വന്നിരിക്കുന്നത്. എന്താ എന്നെയൊന്ന് കണ്ണു തുറന്ന് നോക്കാത്തെ? എന്നോട് പിണക്കാണോ അതോ കണ്ണടച്ച് കിടന്ന് എന്നെ പറ്റിക്കുന്നോ? എന്തായാലും നിങ്ങളുടെ കളിയൊന്നു എൻ്റെ അടുത്ത് വിലപ്പോവില്ല മോനെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.